പ്രമുഖ തിരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോറിനെ കോൺഗ്രസിൻ്റെ പുനരുജ്ജീവനത്തിനായുള്ള തന്ത്രങ്ങൾ മെനയാനുള്ള ഉത്തരവാദിത്വം പാർട്ടി ഹൈക്കമാൻഡ് ഏൽപ്പിക്കാൻ പോകുന്നുവെന്ന വിധത്തിലുള്ള ചർച്ചകൾ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പ്രശാന്ത് കിഷോറിനെ ഒരു കൺസൾട്ടൻ്റായി വയ്ക്കണോ അതോ കോൺഗ്രസിൽ തന്നെ ഏതെങ്കിലും ഉന്നത സ്ഥാനം കൊടുത്ത് നേതൃത്വത്തിൽ ഉൾപ്പെടുത്തണോ എന്ന തലത്തിലേക്കാണ് ചർച്ചകൾ ഇപ്പോൾ പോകുന്നത്. ചർച്ചകളിന്മേൽ സമൂർത്തമായൊരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 2014 തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒതുച്ചുയർന്ന പ്രതിഭാസമാണ് പ്രശാന്ത് കിഷോർ എന്ന ബീഹാർ സ്വദേശിയായ 45-കാരൻ. ഹൈദരാബാദിലെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയിലെ ചില ഏജൻസികളിലൊക്കെ ജോലി ചെയ്ത ശേഷമാണ് പ്രശാന്ത് കിഷോർ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ വിദഗ്ധനായി മാറിയത്. 2013 സിറ്റിസൺ ഫോർ അക്കൗണ്ടബിൾ ഗവേണൻസ് എന്നൊരു കമ്പനി പ്രശാന്ത് കിഷോർ രൂപീകരിക്കുന്നത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി പബ്ലിക് റിലേഷൻ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നതായിരുന്നു പ്രസ്തുത കമ്പനിയുടെ ഉദ്ദേശം. ഇദ്ദേഹത്തെ ആദ്യം നന്നായി ഉപയോഗപ്പെടുത്തിയത് BJP ആയിരുന്നു. 2014 നരേന്ദ്രമോദിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച പ്രചരണ പരിപാടികളായ ചായ് പേ ചർച്ച, 3D റാലി, റൺ ഫോർ യൂണിറ്റി എന്നിവയുടെ ഉപജ്ഞാതാവും പ്രശാന്ത് കിഷോർ തന്നെയായിരുന്നു. 2014 അധികാരത്തിൽ വന്നതോടെ മോഡി പതിയെ പ്രശാന്ത് കിഷോറിനെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ പ്രശാന്ത് കിഷോർ സ്വയം അവിടെ നിന്ന് പിന്മാറുകയോ ചെയ്തു. 2015 ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിൻ്റെ പ്രചരണ തന്ത്രങ്ങളിലെ ചുക്കാൻ ഏറ്റെടുത്തുകൊണ്ട് പ്രശാന്ത് കിഷോർ IPAC അഥവാ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്നൊരു പുതിയ പബ്ലിക് റിലേഷൻ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. ആ തിരഞ്ഞെടുപ്പിൽ നിതീഷിൻ്റെ വൻ വിജയത്തിന് പിന്നിൽ IPAC പുത്തൻ പരസ്യ വിതരണ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നത് നിഷേധിക്കാനാവാത്ത സത്യമായിരുന്നു. 2017 പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൻ്റെ ചുക്കാനും കോൺഗ്രസിന് വേണ്ടി പ്രശാന്ത് കിഷോർ ഏറ്റെടുത്തു. 2 തുടർച്ചയായി അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ട സംസ്ഥാനമായിരുന്നു പഞ്ചാബ്. 2017 തിരഞ്ഞെടുപ്പിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിക്കുണ്ടായ ഉജ്ജ്വല വിജയത്തിൻ്റെ ക്രെഡിറ്റ് പ്രശാന്ത് കിഷോറിന് നൽകാൻ കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുകയായിരുന്നു. എന്നാൽ 2017 ഉത്തർപ്രദേശിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണ തന്ത്രങ്ങൾ രൂപപ്പെടുത്താനുള്ള ചുമതല പ്രശാന്ത് കിഷോറിനെ ഏൽപ്പിച്ചെങ്കിലും ആ തിരഞ്ഞെടുപ്പ് 300+ സീറ്റുകളിലൂടെ BJP തൂത്തുവാരി. 27 വർഷമായി UPയിൽ അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ തന്ത്രങ്ങൾ എത്ര മികച്ചതായാലും അത് ജനങ്ങളിലേക്ക് എത്താൻ സാധ്യതയില്ലെന്ന് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരും വിദഗ്ധരും ആദ്യമേ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2019 ആന്ധ്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് വേണ്ടിയും 2021 ബംഗാൾ തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് വേണ്ടിയും 2020 കെജ്രിവാളിന് വേണ്ടി ഡൽഹി അസംബ്ലി തിരഞ്ഞെടുപ്പിലും പ്രശാന്ത് കിഷോർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ചുക്കാൻ പിടിക്കുകയും ഉജ്ജ്വല വിജയങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറിന് കോൺഗ്രസിൻ്റെ രക്ഷകനാകാൻ കഴിയുമോ? കോൺഗ്രസിൻ്റെ ജനപിന്തുണയിലുണ്ടായ വലിയ അപജയം പരിഹരിച്ച് അതിനെ വീണ്ടും മാസ് അപ്പീലുള്ള പാർട്ടിയാക്കി മാറ്റാനത്തക്ക ആയുധങ്ങൾ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിൻ്റെ കയ്യിലുണ്ടോ? എന്താണ് കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിച്ച യഥാർത്ഥ തിരിച്ചടി എന്ന കാര്യത്തിൽ പ്രശാന്ത് കിഷോറിന് കൃത്യമായ ധാരണകളുണ്ടോ? ഈ സമയത്ത് സ്വാഭാവികമായി ഉയരുന്ന ചോദ്യങ്ങളാണിത്. രാഹുൽ ഗാന്ധി MP ആയിരിക്കുന്ന കോൺഗ്രസിൻ്റെ കരുത്തുറ്റ കോട്ട എന്നറിയപ്പെടുന്ന കേരളത്തിൽ പോലും തുടർച്ചയായി 2 CPM ഭരണം നിലനിർത്തി. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സംഘപരിവാറിൻ്റെ എക്കാലത്തെയും വലിയ സ്വപ്നത്തെ 2024 സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണവർ. ഒരിക്കൽ 3/2 ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് ഇന്ന് 3-ാമത്തെയോ 4-ാമത്തെയോ പാർട്ടിയാണ്. മഹാരാഷ്ട്ര മാത്രം ഉദാഹരണം എടുത്താൽ മതി. കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറ ഏതാണ്ട് പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. എന്തിന് ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന ഏതെങ്കിലും ഒരു പ്രദേശത്തെ ജനങ്ങൾ ചോദിച്ചാൽ അതിന് കൃത്യമായി മറുപടി നൽകാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഈ പാർട്ടി ഇപ്പോൾ. BJP ആകട്ടെ ഹിന്ദു മുസ്ലിം വിഭാഗീയതയെ വളരെ കൃത്യമായി രാജ്യത്ത് സൃഷ്ടിച്ചു കഴിഞ്ഞു. വളരെ ദീർഘകാലം നിലനിൽക്കേണ്ട പദ്ധതിയുമായാണ് സംഘപരിവാർ മുന്നോട്ട് പോകുന്നത്. BJP സംബന്ധിച്ചിടത്തോളം 1 കോടിയിലധികം വരുന്ന RSS കേഡർമാർ എപ്പോൾ വേണമെങ്കിലും സുസജ്ജമാകാൻ കഴിയും. കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ദൃശ്യമായിരുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിലെ 1 ഷീറ്റിന് ഒരാളെന്ന കണക്കിലാണ് അവിടെ പ്രവർത്തനങ്ങൾ അവർ ഏകോപിപ്പിച്ചത്. എന്നാൽ കോൺഗ്രസിന് കേരളം ഉൾപ്പെടെയുള്ള ഒരു സംസ്ഥാനത്തും അത്തരത്തിൽ സുസംഘടിതമായ രീതിയിൽ കേഡർമാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്
അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അടുക്കും ചിട്ടയുമോടെ പ്രവർത്തിക്കാൻ ഉള്ള ഒരു സംവിധാനമില്ലായിരുന്നു. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം ആലോചിക്കണോ? കോൺഗ്രസിൽ നെഹ്റു കുടുംബത്തിന് പുറത്തു നിന്നുള്ള അധ്യക്ഷനോ ഉപാധ്യക്ഷനോ വേണമെന്നാണ് പ്രശാന്ത് കിഷോർ ഇപ്പോൾ സമർപ്പിച്ച നിർദ്ദേശങ്ങളിലുള്ളത്. കോൺഗ്രസിന് പുറത്തു നിന്നൊരു അധ്യക്ഷനെ തേടാൻ നെഹ്റു കുടുംബത്തിന് ഒരിക്കലും താല്പര്യമുണ്ടാകില്ല. കാരണം അത് പാർട്ടിയിൽ രണ്ട് അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കും. വർക്കിംഗ് പ്രസിഡൻ്റ്, ജോലി ചെയ്യാൻ വൈസ് പ്രസിഡൻ്റ്, ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് താല്പര്യം കാണും. അടിസ്ഥാനപരമായി നെഹ്റു കുടുംബത്തിൻ്റെ പിടി കോൺഗ്രസ്സിൽ ഇല്ലാതാകുന്ന ഒരു കാര്യത്തിനും അവർ സമ്മതമൂളില്ല. 1985 മുതൽ കോൺഗ്രസിൻ്റെ വളർച്ചയുടെ ഗ്രാഫ് താഴോട്ടാണ്. അതിനെ തിരിച്ച് മേലോട്ട് കൊണ്ടുവരാനുള്ള മാന്ത്രിക പടിയൊന്നും പ്രശാന്ത് കിഷോറിൻ്റെ കയ്യിലില്ല. അടിവേരുകൾ ദുർബലമായ വൻമരം പോലെയാണിത്. നെഹ്റു കുടുംബം എന്ന പേര് പുതിയ തലമുറയെ കാര്യമായി സ്വാധീനിക്കുന്നില്ല. പുതിയ വേരുകൾ പൊടിച്ചു തുടങ്ങിയാലല്ലാതെ ഈ പാർട്ടിക്ക് പുനർജന്മമില്ല. നെഹ്റു കുടുംബം എന്ന ലെഗസിക്ക് ചുറ്റും വട്ടം കറങ്ങുന്ന പാർട്ടിയായി തുടരാതെ പുതിയ ആശയങ്ങളുള്ളവരെയും പുതിയ കാഴ്ചപ്പാടുകളുള്ള ചെറുപ്പക്കാരെയും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനും ജനങ്ങൾക്ക് വിശ്വസിക്കാനും കഴിയുന്ന നേതാക്കളെയും ഉൾപ്പെടുത്തി കോൺഗ്രസിൻ്റെ നേതൃതലം വിപുലീകരിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ പ്രശാന്ത് കിഷോറല്ല, ദൈവം തമ്പുരാൻ താഴെയിറങ്ങി വന്നാലും ഈ പാർട്ടി രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല.